കോംബ്രഡ് മീഡിയയുടെ ജാലക കാഴ്ചകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. 18 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച ഒരാളെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയുടെ കൂടി പുറത്തു വരികയുണ്ടായി. 18 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച ആ യുവാവിനെ തലകീഴായി നിർത്തി വലിയ കമ്പുകൊണ്ട് മർദ്ദിക്കുന്നതും പുറത്ത് ചവിട്ടുന്നതും കൈകൊണ്ടടിക്കുന്നതും കമ്പുകൊണ്ടടിക്കുന്നതുമായിട്ടുള്ള ക്രൂരമായൊരു ദൃശ്യം സോഷ്യൽ മീഡിയകളിലൂടെ വന്നു. സുധീർ എന്ന് പറയുന്ന ഒരാളാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ അത് തടസ്സപ്പെടുത്താനും അങ്ങനെ ചെയ്യാതിരിക്കാനും വളരെയധികം ശ്രമിക്കുന്നുണ്ട് ഈ ഓട്ടിസം ബാധിച്ച ആളിൻ്റെ അമ്മ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വിഷയം വന്നതോടുകൂടി ഫോർട്ട് കൊച്ചി പോലീസ് ഇടപെടുകയും കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായി ജുവനൈൽ ജസ്റ്റിസ് ആക്ടും അതുപോലെ ഭിന്നശേഷിക്കാർക്കെതിരെയുള്ള അക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ശക്തമായ കേസെടുത്തിട്ടുണ്ട്. വധശ്രമത്തിനും കേസെടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ ധാരാളം ആളുകൾ പല ഘട്ടങ്ങളിലും മർദ്ദിക്കപ്പെടുന്ന ഉപദ്രവിക്കപ്പെടുന്ന കാഴ്ചകൾ നാം ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണേണ്ടതുണ്ട്. ഓട്ടിസം ബാധിച്ച് കഴിയുന്ന ഇവരെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കാനുള്ള പൊതുസംവിധാനങ്ങൾ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ജാഗ്രതയും ഇതിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ആ കുട്ടിയുടെ അമ്മ നൽകിയ മൊഴിയനുസരിച്ച് 15 വയസ്സ് മുതൽ തന്നെ നിരന്തരമായി ഈ ഓട്ടിസം ബാധിച്ച ആളിനെ ഈ പിതാവ് മർദ്ദിക്കുമായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ വലിയൊരു സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ ശ്രദ്ധയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളിൽ ചുറ്റുപാടുമുള്ളവർ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഗവൺമെൻറ് ഇവരെ പ്രത്യേകമായി എടുത്ത് ഇവർക്കാവശ്യമായിട്ടുള്ള സംരക്ഷണങ്ങളും നിയമസഹായങ്ങളും ചെയ്യുന്നതിന് ഇനി ഒട്ടും അമാന്തിച്ചുകൂടാ. കേരളം ഇവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായി മാറേണ്ടതുണ്ട്. സമ്പൂർണ്ണ സാക്ഷരതയും അതുപോലെയുള്ള പല കാര്യങ്ങളും പറയുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇനി നടക്കേണ്ടത് ഓട്ടിസം ബാധിച്ച ഭിന്നശേഷിക്കാരായിട്ടുള്ള ഇവരെ സമ്പൂർണമായി പുനരധിവസിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് കേരളത്തിനാവശ്യം. കേരളത്തിൽ അധികാരത്തിലെത്തുന്ന പുതിയ ഗവൺമെൻറ് ഈ കാര്യം സജീവമായി പരിഗണിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.